ആരോരും സഹായമില്ലാത്ത ഒരു നിർധന കുടുംബത്തിന് ഒരു കെട്ടുറപ്പുള്ള വീടിനു വേണ്ടി കയറി ഇറങ്ങി മടുത്തു. വർഷങ്ങളായി പല വാതിലുകളും മുട്ടി, പക്ഷേ മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടിയടക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ MLA സഹായത്തോടെ ഒരു വീടിന്റെ പണി തുടങ്ങിയപ്പോൾ അവിടെയും കാലന്റെ രൂപത്തിൽ വന്നത് കോർപ്പറേഷനും. ശംഖുമുഖത്ത് രാജീവ് നഗറിൽ നബീസയും കുടുംബവും വർഷങ്ങളായി താമസിക്കുകയാണ്. 2001 കൈവശമുണ്ടായിരുന്ന 2 സെന്റ് ഭൂമിക്ക് പട്ടയത്തിനായി കയറിയിറങ്ങിയപ്പോൾ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി താല്പര്യമെടുത്ത് പട്ടയമേള നടത്തിയപ്പോൾ ആ പട്ടയമേളയിൽ 2 സെന്റ് ഭൂമിക്ക് പട്ടയം കിട്ടി. അതും പട്ടയമേളയിൽ അന്നത്തെ റവന്യൂ മന്ത്രി KE ഇസ്മായിലിന്റെ കയ്യിൽ നിന്ന് നേരിട്ടാണ് നബീസ പട്ടയം വാങ്ങിയത്. ഓലയിട്ട വീട് പൊളിച്ചതാണ്, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്തതാണ്. 50 കൊല്ലം കൊണ്ട് കിടന്നതാണ്. വില്ലേജ് ഓഫീസറെല്ലാം വന്ന് കണ്ടതാണ്. കണ്ടിട്ടാണ് വീട് വയ്ക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് യാതൊരു നിവൃത്തിയും ഉള്ളതല്ല. ആണുങ്ങളാരും ഇല്ല, എനിക്കും ഭർത്താവൊന്നുമില്ല. ഞാൻ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. തള്ള മരിക്കണ സമയത്ത് പിടിച്ച് ഏൽപ്പിച്ചതാണ്, എൻ്റെ മോനെ നീ നോക്കിക്കൊണ്ടെന്ന്. അങ്ങനെ മരുന്നുമായിട്ട് ഏൽപ്പിച്ച് അന്ന് എന്നെ മരിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഞാൻ നോക്കണ സോളമ്മനാണ് ഇതിൻ്റെ എതിർ. സോളമ്മൻ വീടിന് ഒരു ഒപ്പ് പോലും തരൂല. കോൺഗ്രസ്സുകാരാണ് എനിക്ക് വേണ്ടി ഇപ്പം നിൽക്കണത്. ഇതിന് ഇവിടുത്തെ കൗൺസിലർ അവൻ ഇതിന് വേണ്ടി ആളുകളെ തിരക്കി വിട്ട് പിന്നെ അപേക്ഷകൾ പിന്നെ ഓരോരുത്തരെ വിട്ട് മേടിച്ചിട്ട് പിന്നെ ഈ ഓല വീട് പൊളിച്ചപ്പോൾ അവനെ ഇടിഞ്ഞ് വിഴുന്ന് കറണ്ടിന് വേണ്ടി അവനെ വരാൻ പറഞ്ഞപ്പോൾ ഇവൻ വന്നില്ല. ഇവൻ ഒളിച്ചു പൊക്കളഞ്ഞ്. അങ്ങനെയാണ് ഇവൻ്റെ ഇവിടുത്തെ കൗൺസിലർ. ഈ 50 കൊല്ലം കൊണ്ട് ഇവൻ്റെ കൂടെ ഞാൻ നടക്കണം. എനിക്ക് ഒരു സഹായവും ഇല്ല. അവൻ പറഞ്ഞ് പൈസ ഉണ്ടെങ്കിൽ ചെയ്ത് കിടക്കട്ടെ. ഇപ്പം ആ ഓലയുടെ വീട് പൊളിച്ചിട്ട് പിന്നെ പുതിയ വീട് വയ്ക്കാനായിട്ട് സഹായിച്ചാരാണ്? ശിവകുമാർ സാറ്, എൻ്റെ പൊന്ന് സാറും കടവംപള്ളി വില്ലേജ് സാറും വന്നാണ് പിന്നെ കല്ലിട്ടത് ശിവകുമാർ സാറാണ്. ഈ കോൺഗ്രസ് സാറാണ് എനിക്കിപ്പം വെച്ച് തരണത്. മുൻകൈയിട്ട് നിൽക്കണം. അവർ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞ് റോഡ് പിന്നെ ഇടാൻ പോണ്. ഈ സോളമ്മൻ്റെ വാക്കും അടുത്തുള്ള വീട്ടുകാരെ വാക്കും കേട്ടിട്ട് കെട്ടാൻ പാടില്ലെന്നും പറഞ്ഞ് ഒരു തുണ്ട് തന്ന് പിന്നെ സ്റ്റേ ചെയ്ത് വെച്ച് കളഞ്ഞ്. ഞാൻ സാറ് അവിടെ പോയി നോക്കണം, ഒരേ ലൈനിൽ റോഡ് കിടക്കണം. ആ ഇരിക്കണ കെട്ടിടത്തിൻ്റെ അളവിനാണ് ഞാനും വെച്ചിരിക്കണം. എനിക്ക് പട്ടയം ഉള്ളതാണ്, കരം ഉള്ളതാണ് ഈ 1 സെന്റിൽ. ബാക്കിയെല്ലാം ഞാൻ റോട്ടിന് കൊടുത്തു. ഇനി ഇതിൽ കൊടുക്കാനായിട്ട് എനിക്ക് കഴിവില്ല. ഞാൻ എല്ലാം ഈ 20 ലക്ഷത്തിന് അടുത്ത വീട്ടുകാരൻ മേടിച്ചതിന് ഒരു രേഖയും ഇല്ല. അവൻ ജയിലിൽ പോയി കിടക്കാനുള്ള ഇടയാവും, അല്ലെങ്കിൽ കോർപ്പറേഷൻകാർ. ഇപ്പം മേടിച്ചതേ ഉള്ളൂ, രേഖയില്ലാതെ എണ്ണിക്കൊടുത്ത് മേടിച്ചതാണ് ഒരു വള്ളക്കടക്കാരൻ. അവനെല്ലാം ആണ് ഇതിനിപ്പോൾ ശത്രു. എനിക്ക് ഒരു തുണ്ട് ഇല്ലെങ്കിൽ കരം അടച്ചുകൊണ്ടിരിക്കണം. പിന്നെ അവർ പിന്നെ ഇവരെ കൂടെ ഇപ്പം ശിവകുമാർ സാറാണ് ഇപ്പം വെച്ച് തരണം. അവരായിട്ട് പോയി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേൾക്കണില്ല. റോഡ് സൈഡുള്ളതാണ് എന്നിട്ട് പറയണ പെർമിറ്റ് വാടിക്കണം. 3 മീറ്റർ അതിലൊന്നുമില്ല സാറേ. 3 മീറ്റർ കൊടുക്കാം ഞാൻ റോഡിന് കൊടുത്ത്. 1 സെന്റ് വരെ കൊടുത്ത്. എൻ്റെ പട്ടയത്തിൽ പിന്നെ 1.5 സെന്റ് വരെ കിടക്കണം. കരത്തിന് 2 സെന്റ് അടച്ചോണ്ടിരിക്കണം. രേഖകളിരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് വിഷമം കൂടുതൽ. പഴയ വീട് പൊളിച്ച് സമ്മതിക്കണില്ല. ഇത് ഇത്രയും തന്നെ. ഇത് ചെയ്യണ അത്രയും സോളമ്മനാണ്. ഇവനാണ് ആളുകളെ വിടണത് പിറക്കേന്ന്. മോനൊരു കാര്യം ചെയ്യണം, ഇവനെ അങ്ങോട്ട് വിടാനും പാടില്ല. ഇവൻ അങ്ങനത്തെവനാണ്. അവൻ ഇപ്പോൾ ഇറങ്ങാറായപ്പോഴാണ് ഈ വേലകൾ അത്രയും ചെയ്യണത്. ഈ സോളമ്മനാണ് ഇത് അത്രയും ആളുകളെ വിട്ടോണ്ട് നിൽക്കണ്. സ്റ്റേ ചെയ്ത് ഇടാൻ ഞങ്ങളവിടെ പോകും. സാറ് മോൻ പോയി കണ്ടതിലേ വന്നപ്പോൾ കേട്ടാ മോ അതിലെ ഫൗണ്ടേഷൻ കെട്ടിയിരിക്കണേ. ശിവകുമാർ സാറാണ് കല്ലിട്ടത്, ആദ്യത്തെ കല്ലിട്ടത് കെട്ടാനായിട്ട്. അങ്ങനെ സാറിനെ ഇട്ട് കുഴപ്പിക്കുകയാണ്. വെക്കാൻ പാടില്ല എന്ന് ഇവൻ ചെയ്യണ വേലയാണിത്. ടാർപോളിനും ചെളിമൺകട്ടയും ഓലയും ഒക്കെയായി ചെറിയൊരു കുടിൽ കുത്തിയാണ് അവിടെ താമസിച്ചു വന്നത്. ഏത് സമയവും ഈ കുടിൽ പൊളിഞ്ഞു വീഴാവുന്ന സ്ഥിതിയാണ്. പുതിയൊരു വീടിനായി പല ഓഫീസുകൾ, അതായത്
കോർപ്പറേഷൻ ഓഫീസും വില്ലേജ് ഓഫീസും ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയ നബീസയ്ക്ക് ഒടുവിൽ മനസ്സിലായി ഒരു വീട്, കെട്ടുറപ്പുള്ള ഒരു വീട് ഒരിക്കലും സാധ്യമാകില്ല എന്ന്. ഈ ദുരവസ്ഥ, ഏത് സമയത്തും പൊളിഞ്ഞു വീഴാവുന്ന ഈ വീടിൻ്റെ ദുരവസ്ഥ എം എൽ എ ധരിപ്പിച്ചു. എം എൽ എ മനസ്സലിഞ്ഞ് വീട് വച്ചു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെ നബീസ വീട് വയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. കെട്ടുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പണി തുടങ്ങിയ നബീസയ്ക്ക് അടിസ്ഥാനം വരെ കിട്ടിയപ്പോഴാണ് കോർപ്പറേഷൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇപ്പോൾ പണി നടത്താനാകാതെ കിടക്കുകയാണ്. 2 സെന്റ് സ്ഥലത്തിൻ്റെ പട്ടയത്തിന് ഇപ്പോഴും കരം കൊടുക്കുന്നുണ്ടെങ്കിലും പണി തുടങ്ങിയപ്പോൾ അത് 1 സെന്റിൽ താഴെയായി മാറി. കാലാകാലങ്ങളിൽ റോഡിൻ്റെ വീതി കൂട്ടുന്നതിനും മറ്റുമായി നബീസ ബീവി സ്ഥലം വിട്ടുകൊടുത്തു. അങ്ങനെയാണ് 1 സെന്റിൽ താഴെയായി. 40 വർഷം കൊണ്ട് താമസിക്കുന്ന ഇടമാണ് അവിടെ. ഈ 15 കൊല്ലം കൊണ്ട് നമ്മളെ ഇവിടുത്തെ കൗൺസിലർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ വീട് വന്ന ഒരു കോർപ്പറേഷനിൽ നിന്ന് വീടിൻ്റെ ഫോം കൊടുക്കുമ്പോൾ വീട് വരും, പക്ഷേ അവിടെ അടയ്ക്കുന്ന ലോണ് തിരിച്ചടയ്ക്കണമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കാശില്ലാത്തതിൻ്റെ പേരിൽ ലോണ് കൊടുക്കാം, ഇപ്പം അടയ്ക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ വീട് വയ്ക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞു പോയ 30 ഒക്ടോബർ ഇതുപോലെ ഒരു വീട് മഴയത്ത് പൊളിഞ്ഞിടിഞ്ഞ് വീഴുന്നപ്പോഴത്തേക്ക് അന്നേരം 4 ലക്ഷം രൂപ ലോൺ അടയ്ക്കുന്നതിൻ്റെ ഇതും പറഞ്ഞ് പോയി. പോയപ്പോൾ ആ ലോണ് കോർപ്പറേഷന് അടയ്ക്കേണ്ടി വരത്തില്ല. അന്നേരം അമ്മേരെ കൂടെ ഞാനും കൂടെ പോയപ്പോഴാണ് സാറ് പറഞ്ഞത്, നിങ്ങൾക്ക് റോഡിലിരിക്കുന്ന വസ്തു ആയതുകൊണ്ട് പെർമിറ്റ് വാങ്ങാൻ പറ്റത്തില്ല. പെർമിറ്റ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ സ്വന്തം കാശുണ്ടെങ്കിൽ നിങ്ങൾ വീട് വയ്ക്കുക, എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഞാൻ വല്ല സഹായവും ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്വന്തമായിട്ട് പൈസയും ഇല്ല, അത് പോയി വാങ്ങാനുള്ള. ഞാൻ ഈ വരുന്ന നോമ്പ് സമയത്തെങ്കിലും ഒരു ഷീറ്റടിച്ച് 10-25,000 രൂപ കടമെങ്കിലും വാങ്ങിച്ച് ഞാൻ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് എനിക്കൊരു നിവൃത്തിയില്ല, ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി എൻ്റെ മക്കളെ കെട്ടിച്ചതിൻ്റെയിലും കുറച്ച് കടമുണ്ട്. അപ്പോൾ അവരെ എനിക്ക് നോക്കാനുള്ള ഒരു ഇതില്ല. എന്നാലും അതുകൊണ്ട് പൊളിഞ്ഞ വീടായാലും സാരമില്ല, അവരവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ വന്നപ്പോൾ നമ്മുടെ അടുത്തുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചപ്പം പറഞ്ഞ് അത് നമ്മുടെ വാർഡ് കൗൺസിലറാണ് നമ്മളെ പിന്നെ ഇതിൻ്റെ വീട്ടിൻ്റെ കാര്യം, ചേച്ചി അവിടെ പോയി സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ഫ്രെഡി പറഞ്ഞായിരുന്നു കൗൺസിലറുള്ള പറഞ്ഞ്. അദ്ദേഹം പറഞ്ഞ സമയത്താണ് ഞാൻ പറഞ്ഞ് ഇന്ന ഇന്ന അണക്കൊക്കെ അവർ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് വീട് കിട്ടത്തില്ല, ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ്. അങ്ങനെയാണ് പിന്നെ കോൺഗ്രസ്സുകാർ ഇതിന് മുന്നിട്ടിറങ്ങി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് എം എൽ എ നമ്മളെ ശിവകുമാർ സാറ് വന്ന് കല്ലിടുകയും ചെയ്തു പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അവരുടെ തടസ്സം എന്താന്ന് പറഞ്ഞാൽ റോഡിൽ നിന്നും 3 മീറ്റർ മാറ്റി വേണം ഈ വസ്തുവിൽ വീട് വയ്ക്കാൻ എന്ന് പറഞ്ഞാണ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് തന്നെ നമുക്കും അറിഞ്ഞുകൂടാ. ഈ വീട് വയ്ക്കാൻ ഇറങ്ങിയവർക്കും അറിയത്തില്ല. 3 മീറ്റർ മാറിയാൽ ഈ 1 സെന്റിനകത്തുള്ള സ്ഥലമെന്ന് പറയണം 0.25 സെന്റാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. 2001 പട്ടയം കിട്ടിയ വസ്തുവാണ്, 2 സെന്റിൻ്റെ കരവും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരണടത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് 3 മീറ്റർ മാറ്റിക്കെട്ടി അവർക്ക് കൊടുക്കുന്നത്? പിന്നെയാണ് നമ്മൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് വീട് ഓക്കെ ആക്കി തരാം എന്ന് പറഞ്ഞാണ് ഇപ്പം നമ്മൾ ഇത് പൊളിച്ചിടുകയും ചെയ്ത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർക്ക് കിടക്കാൻ വശയില്ല. ഞാൻ എൻ്റെ വാടക വീട്ടിലാണ് അവരെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. ഇത് എത്ര നാൾ എനിക്ക് നീണ്ടുപോകുമെന്നോ എനിക്കറിയില്ല. എനിക്ക് വാടക ഒരുപാട് കൊടുക്കാനും വലിയ വാടക കൊടുത്ത് കിടക്കാനുള്ള നിവൃത്തിയില്ല. അങ്ങനെയാണ് കിടക്കുന്നത്. അതുമല്ല ഇവിടെ വാടക വീടുകളിലൊക്കെ 3 പേരിൽ കൂടുതൽ വീട് കൊടുക്കത്തില്ല. വലിയ തോന ആൾക്കാരായി കഴിഞ്ഞാൽ വേറെ വീട് എടുക്കണം, 10,000 രൂപ വാടക കൊടുക്കണം. അതിനുള്ള എമൗണ്ട് ഒന്നും എനിക്കില്ല. എൻ്റെ ഭർത്താവ് കൂലിപ്പണി ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളതാണ് എൻ്റെ കാര്യം. എൻ്റെ പേര് നസീമ, ഞാൻ അവരുടെ മകളാണ്, ഇതെൻ്റെ മാമനാണ്. സുഖമില്ലാതെ ഈ ഇരിപ്പാണ്. ഇതിനു മുമ്പേ കണ്ണാന്തറ പള്ളിയിലടുത്താണ്, 3 വർഷത്തിനു മുമ്പേ. അവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ള, അവർക്ക് എല്ലാം കൊണ്ട് കൊടുത്താണ്, സഹായങ്ങൾ കൊടുത്താണ് എൻ്റെ ഈ മാമൻ കഴിയുന്നത്. നാട്ടുകാരുടെ സഹായമാണ് കൂടുതലും ഉള്ളത്. അമ്മ മെഴുകുതിരി കച്ചവടം പള്ളി നടയിൽ ചെയ്യും, വെട്ടുകാട് പള്ളിയുടെ അവിടെ. വീട് നിർമ്മാണത്തിന് ഉള്ള പ്ലാനുമായി കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് 3 മീറ്റർ വിട്ട് പ്ലാൻ കൊണ്ടുവരാനാണ്, എങ്കിലേ വീട് വയ്ക്കുന്നതിന് അനുവാദം നൽകൂ എന്നാണ് അവർ പറഞ്ഞ് മടക്കി അയച്ചത്. ഒരിക്കലും 1 സെന്റ് താഴെയുള്ള സ്ഥലത്ത് 3 മീറ്റർ വിട്ട് കെട്ടിടം കെട്ടാൻ ഒരിക്കലും സാധ്യമല്ല. അവിടെ ഈ 1 സെന്റിൽ താഴെയുള്ള സ്ഥലത്ത് മണിമന്ദിരങ്ങളും വലിയ വീട് കൊട്ടാരവും ഒന്നും അല്ല കിട്ടുന്നത്.
ഒരു കെട്ടുറപ്പുള്ള ഒരു വീടും ഒരു ബാത്റൂമും ഉൾപ്പെടെ ഉള്ള ഒരു ചെറിയ വീടാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. വെട്ടുകാട് പള്ളി പരിസരത്ത് മെഴുകുതിരി വിറ്റാണ് നബീസ ഈ കുടുംബം പുലർത്തുന്നത്. നബീസയും നബീസയുടെ മൂത്ത സഹോദരിയും നബീസയുടെ സഹോദരൻ സലീമുമാണ് ഈ വീട്ടിലെ അന്തേവാസികൾ. സലീമിന് പ്രായാധിക്യത്തിൻ്റെ അസുഖം മൂലം ഒരു മണിക്കും പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ക്യാൻസർ രോഗ ബാധിതനും. സ്വന്തമായി ഒരു കാര്യങ്ങളും ചെയ്യാനൊക്കാത്ത സലീമിന് പള്ളി പരിസരത്ത് ഇരിക്കുമ്പോൾ മറ്റുള്ളവർ കൊടുക്കുന്ന പൊതിച്ചോറും ചെറിയ സഹായങ്ങളുമാണ് സലീമിൻ്റെ ഏക ആശ്രയം. നബീസയുടെ മൂത്ത സഹോദരി സൈനബ പ്രായാധിക്യം മൂലം അസുഖങ്ങൾ മൂർച്ഛിച്ചതുകൊണ്ട് തൊട്ടടുത്തുള്ള മണക്കാട് വൃദ്ധസദനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കെട്ടുറപ്പുള്ള ഒരു വീടുണ്ടെങ്കിൽ മാത്രമേ സൈനബയെ വൃദ്ധസദനത്തിൽ നിന്നും തിരികെ എത്തിക്കാൻ പറ്റുകയുള്ളൂ. മെഴുകുതിരി കച്ചവടത്തിൽ കൃത്യമായി സലീമിന് മരുന്ന് മേടിക്കാൻ പോലും തികയില്ല. അങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഒരു കെട്ടുറപ്പുള്ള ഒരു വീട് സ്വന്തമായി പൈസ ചെലവാക്കി അല്ലെങ്കിൽ സ്വന്തമായി സമ്പത്ത് കണ്ടെത്തി ഒരു കെട്ടുറപ്പുള്ള വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. ഏതായാലും MLA ശിവകുമാറിൻ്റെ മനസ്സലിഞ്ഞ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ വീട് അത് യാഥാർത്ഥ്യമാക്കാൻ ഇനിയെങ്കിലും കോർപ്പറേഷൻ്റെ കണ്ണ് തുറക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെ ഇനിയെങ്കിലും ദ്രോഹിക്കാതെ ആ വീട് ഒരു ചെറിയൊരു കുടിൽ കെട്ടിപ്പൊക്കാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. കോർപ്പറേഷൻ്റെ അനാവശ്യ പിടിവാശി ഒഴിവാക്കി എത്രയും വേഗം ആ വീട് കെട്ടിപ്പൊക്കുവാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.